ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതെന്ത് ഷെയ്ക്കാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഷെയ്ക്കാണ് ബീട്രൂട്ട് കറിയൊക്കെ ഉണ്ടാക്കിയാണ് നമ്മൾ കഴിക്കാറ് പിന്നെ നമ്മൾ മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കുറവ് മാറ്റാനായിട്ടും അതുപോലെ തന്നെ ക്ഷീണം തളർച്ചയും മാറാനായിട്ടും നമ്മുടെ സ്കിന്നൊക്കെ വെട്ടിത്തിളങ്ങാനായിട്ടും വളരെ നല്ലതാണ് അപ്പോൾ നമ്മളിത് പാൽ ചേർത്തിട്ട് ഷെയ്ക്ക് അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് റോ ആയിട്ട് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചെറിയ പച്ച കുത്ത് വരിക അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി തന്നെ കുക്ക് ചെയ്യണം ഹാഫ് കുക്കൊന്നും ചെയ്തെടുക്കരുത് നമുക്ക് ക്യാരറ്റൊക്കെ ഷെയ്ക്ക് അടിക്കുമ്പോൾ നമുക്ക് ഹാഫ് കുക്ക് ചെയ്താൽ മതി പക്ഷേ ബീട്രൂട്ട് അങ്ങനെയല്ല നന്നായി തന്നെ കുക്ക് ചെയ്യണം അപ്പോൾ ഇത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഷെയ്ക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന പാൽ മെൽറ്റായി പോകും ഇതിൻ്റെ ചൂടിൽ അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഐസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എപ്പോഴും ഷെയ്ക്ക് അടിക്കുമ്പോൾ മിൽക്ക് ഇതുപോലെ തന്നെ പാൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സാണ് അളവ് അതുകൊണ്ട് ഒരു ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിടണം നമുക്ക് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഒന്ന് പൊട്ടിച്ചിടണം അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഗ്ലാസ്സിലാണ് പാൽ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചത് അതാണ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയത് അപ്പോൾ ഇതേ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട എന്തായാലും ബീട്രൂട്ടിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാത്തവർ മാത്രം ചേർത്താൽ മതി അല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ നല്ലതുപോലെ അടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ബീട്രൂട്ട് ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പാലിൽ ഈ ഒരു ജ്യൂസ് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കാരണം നമുക്ക് വിശപ്പ് അനുഭവപ്പെടുകയില്ല പാല് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചാൽ നമുക്ക് വിശപ്പൊന്നും അനുഭവപ്പെടുകയില്ല അത് മാത്രമല്ല ബീട്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ കുറവ് നികത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നമ്മുടെ കവിളുകളൊക്കെ നന്നായി തുടുത്തു വരികയും ചെയ്യും അതൊക്കെ നമുക്കറിയാവുന്നതാണ് സ്ഥിരമായി ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത്തരം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ